തിരുഭോജ്യമായി മാനസേവാണിടുവാൻ ക്രൂശിതനായവനേ ജീവന്റെ ഉറവിടമേ കരുണ്യക്കടലാഴമായി പരമേകും തിരുഭോജ്യമായി പിന്നെ യഹോവ കായിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 4:9 ഗുരുവും ശിഷ്യനും ഹിമാലയം കയറുകയായിരുന്നു. ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുറച്ചു നടന്നപ്പോൾ ആരോ വടിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. ഗുരു അടുത്തു ചെന്ന് ആ മനുഷ്യന്റെ കൈയും കാലും തിരുമിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ ചൂട് പിടിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ക്ഷുഭിതനായ ശിഷ്യൻ പറഞ്ഞു, ഇയാളെ പരിചരിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ മതിയോ? നമുക്ക് കൂടി ജീവൻ നഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. താൻ പറഞ്ഞത് ഗുരു ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ വേഗം മുന്നോട്ട് നടന്നു. താൻ പ്രഥമ ശുശ്രൂഷ നൽകി അദ്ദേഹത്തിന്റെ ശരീരം നല്ല ചൂട് പിടിപ്പിച്ച് ജീവൻ നിലനിർത്തിയ ആളെയും ചുമന്നുകൊണ്ട് ഗുരു കുറെ നേരത്തിന് ശേഷം യാത്ര തുടർന്നു. ആയാസമേറിയ യാത്രയായിരുന്നതുകൊണ്ട് രണ്ടുപേരുടെയും ശരീരത്തിലെ ചൂട് നില നിലനിന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. മുൻപേ പോയ ശിഷ്യൻ മരിച്ച് മഞ്ഞിലിങ്ങനെ പുതഞ്ഞുകിടക്കും. തനിക്ക് ശ്രമിച്ചാലെല്ലാം തന്റേതാക്കാമെന്ന് ഏറ്റവും അപക്വവും അപകടകരമായ ഒരു ചിന്തയുണ്ട്. നമ്മുടെ യാത്രയിൽ ആരെയും ഒഴിവാക്കരുത്. കൈനോട് ദൈവം ചോദിക്കുന്നതിന്റെ സഹോദരനായ ഹാബൽ എവിടെയാണ്? ഒരു വലിയ ഉത്തരവാദിത്വമാണ്. തന്റെ സഹോദരനെ കൊന്ന് കുഴിച്ചിട്ടിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തെ തൊടുന്ന ചോദ്യം, നിന്റെ സഹോദരൻ എവിടെയാണ്? ഇത് നമ്മെ നമ്മുടെ ഹൃദയത്തോട് ഏറെ ചേർത്ത് പിടിക്കേണ്ടതാണ്. ആരെയും സഹായിക്കാതെ തനിയെ പഠിച്ചൊന്നാം സ്ഥാനം നേടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. തനിക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കുവാനായി മറ്റാരോടും പറയാതെ ജോലിക്ക് അപേക്ഷിക്കുന്നവർ ലഭിക്കുന്ന സൗജന്യങ്ങൾ മുഴുവനും ആരെയും അറിയിക്കാതെ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നവർ. അങ്ങനെ പോകുന്നു ഒരു വലിയ നിര തന്നെ. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നേടുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ആവശ്യത്തിന് സമ്പത്തോ വിദ്യാഭ്യാസമോ ആരോഗ്യമോ ഉണ്ടെങ്കിൽ പോലും ആർക്കാണ് തനിച്ച് ജീവിക്കാനാകുക? പരസഹായമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കുവാൻ ആർക്കെങ്കിലും കഴിയും? എല്ലാത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കരം പിടിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഒപ്പം ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെയാണ്? കണ്ടുമുട്ടുന്നവരെല്ലാം ഒഴിവാക്കി കാര്യലാഭത്തിന് വേണ്ടി മാത്രം ഓടുന്നതിൽ എന്താണ് അർത്ഥം? ഒറ്റയ്ക്ക് ഓടുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഒരുമിച്ച് ഓടിയാലാണ്. ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉള്ള ഊർജവും ഉത്സാഹവും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുണ്ടാകും. ഒരാൾ നേടുന്ന സമ്മാനങ്ങളുടെ പേരിൽ കൈയടിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകണ്ടേ? വഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ എങ്കിലും എഴുന്നേറ്റ് നടക്കാൻ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുമല്ലോ. അതാകണം ഈ പ്രഭാതം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓട്ടങ്ങളും തീരുമാനങ്ങളും എല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. ദൈവം നമ്മോട് നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമെന്നുള്ള ആ ഉള്ളുപൊള്ളുന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചും കൂടി ലളിതമായി പറഞ്ഞ ജീവിതയാത്രയിൽ ഒരാളെ കൂടെ കരുതുവാൻ കഴിയുക.
കരം പിടിക്കുവാൻ കഴിയും. നമ്മുടെ സാന്നിധ്യം വാക്കുകൾ പ്രവർത്തനങ്ങൾ മറ്റനേക അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ, അവിടുത്തെ വലിയ കാരുണ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ യാത്രകളിലും വഴിയിൽ ഇങ്ങനെ വീണ് പോയവർ, ആരുമില്ലാതിരിക്കുന്നവർ, ജീവിതത്തിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഒരു വലിയ ദൗത്യം ഞങ്ങൾക്കുണ്ടല്ലോ. നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ മറ്റുള്ളവരെ ചേർത്തണച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് നസറേന്റെ പിന്നാലെ യാത്ര തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ജീവന്റെ ഉറവിടമേ.